സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനി ഒരു ടെൻഷനും സാറിന് വേണ്ട. നമ്മളൊരു നന്മ ചെയ്താലും തിന്മ ചെയ്താലും അതിന്റെ പ്രതിഫലം തരേണ്ടത് ദൈവമാണ്. അതുറപ്പായിട്ടും കിട്ടുക തന്നെ ചെയ്യും. സാറിന് ദൈവം നല്ലത് വരുത്തട്ടെ. ശരി സാർ, ഞാൻ പോയിക്കോട്ടെ. ഓക്കെ ഭവന. ഭവനെ, ഞാൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു അല്ലേ? പാവം, ഇത്രയൊക്കെ അഭിനയിക്കാൻ പറ്റുമായിരുന്നുവെന്ന് സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു. നോക്കിക്കോടി, എന്റെ ഭാര്യയുടെ മുന്നിൽ നീ എന്നെ ഒറ്റയില്ലേ, അതിനുള്ള ഞാൻ നിനക്ക് തരുന്നുണ്ട്. സാറതിനെ ഭാവനയോട് ക്ഷമ പറഞ്ഞത്? ഇതൊക്കെ എന്റെ വെറും നമ്പറാണി. എന്റെ ഭാര്യയുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തിയതിനും എന്നോടുള്ള അവളുടെ അവഗണനയ്ക്കും ഞാൻ പണി കൊടുക്കാൻ പോവാറാണി. നീ നോക്കിക്കോ. ഞാൻ എന്താ സാർ വേണ്ടത്? ആദ്യം അറ്റൻഡർ സതീഷിനെ ഒന്ന് വിളിക്കേ, എന്റെ ക്യാബിനിലേക്ക് വരാൻ പറ. ഇന്നത്തോടെ അവളുടെ അഹങ്കാരം തീരണം. അവളുടെ അനിയത്തി വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായതും പാട്ടാവണം. എല്ലാം കൂടി ഒരുമിച്ച് അവൾ അനുഭവിക്കണം. ഇല്ല ശോഭേ, ഞാനിപ്പോ അല്പം തിരക്കില്ല, കുറച്ചു ദിവസം കൂടെ കഴിയട്ടെ. ആ പിന്നെ, അല്ലെങ്കിൽ നീ അവിടെ വരെ ഒന്ന് പോയാ മതി, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ശരി ആന്റി. ആന്റി. എന്താടി നിനക്കെന്താ ഇവിടെ കാര്യം? ആന്റി, ഞാൻ മിണ്ടരുത്, എന്നെ നീ ആന്റി എന്നൊന്നും വിളിക്കണ്ട. ആന്റി, ഞാനൊന്ന് പറയണ്ട. ഹലോ, ഇതായി ഡോക്ടർ കണ്ടോ? എന്തു പറഞ്ഞു? അത് മതി, അത് മതി, ഞാൻ പറഞ്ഞ പോലെ ചെയ്താ മതി. വീട്ടിൽ നിന്ന് ഞാൻ കൃത്യമായിട്ട് എത്തും, വന്നോണ്ടിരിക്കുക. ഇന്നത്തോടെ എല്ലാം ശരിയാവും, ശരിയാവണം എന്ന് ഞാൻ വിളിക്കാം. ഭാമ കൂടെ ഉണ്ടത് പറയാത്തതാ, ചെറിയൊരു പരിഭവമുണ്ട്, അതൊക്കെ മാറും. മാറാതെ അവിടെ പോവാൻ. എന്ന് പറയുന്നു സതീഷ്? ദേ നോക്ക്, എനിക്ക് വേണ്ടി നീ ഒരു ഉപകാരം ചെയ്ത അതിന്റെ പ്രതിഫലം നിനക്ക് എപ്പോഴും ഉണ്ടാവും. സർ, എനിക്ക് പേടിയാവുന്നു സർ. ഒരിക്കൽ പിടിക്കപ്പെട്ട എനിക്ക് പിന്നീട് ജോലി ചെയ്യാൻ പറ്റില്ല സർ. നിനക്ക് ഇവിടെ ഒന്നും സംഭവിക്കില്ല, നിന്റെ ജോലിയും പോവില്ല, പകരം ശമ്പളം കൂട്ടിത്തരാനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കാം. ദേ നോക്ക്,
ഇക്കാര്യത്തിന് നിന്നെ തന്നെ ഞാൻ തിരഞ്ഞെടുത്ത് എന്തിനാണെന്നറിയോ? നിന്നെ എനിക്ക് അറിയാവുന്നോണ്ടാ. നീ വെറുതെ കാട് കയറി ചിന്തിക്കൊന്നും വേണ്ട കേട്ടോ. അവൾക്കൊരു ചെറിയ പണിഷ്മെന്റ് കൊടുക്കണം, എങ്കിലേ അവൾ ജീവിതം പഠിക്കുള്ളൂ. ഡോക്ടർ, ഇതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഒരു കാര്യം മാത്രം ഓർമ്മ വെച്ചോ, ഒരാൾക്ക് ജോലി കൊടുക്കാനും മറ്റൊരാളുടെ ജോലി കളയാനും എനിക്ക് അധികാരമുണ്ട്. അത് മറക്കണ്ട. നോക്ക് സതീഷ്, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അടുത്ത മാസം മുതൽ ഞാൻ നിനക്ക് ശമ്പളം കൂട്ടിത്തരും. സർ, സത്യം പറഞ്ഞാൽ എന്റെ കൈയും കാലും വിറയ്ക്കുന്നു സർ. എന്താ സതീഷ് കൊച്ചുകുട്ടികളെ പോലെ? ഞാനില്ലേ കൂടെ? വാ പറയാം, വാ. ചേട്ടാ പ്ലീസ്, ചേട്ടാ, ഞങ്ങളുടെ കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് ആ ശ്രീപ്രിയെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാനാ മാമന്റെ ശ്രമം. അഭി, നീ ഫോൺ വെക്ക്, ഞാൻ നിന്നെ വിളിച്ചോളാം. ഭാമയ്ക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല, നീ ധൈര്യമായിട്ടിരിക്ക. ഹലോ ഡാ. ഹലോ, എന്താ സൂര്യ? ആ, ഞാനിപ്പോൾ ഒരു നമ്പർ അയച്ചിട്ടുണ്ട്. പെട്ടെന്ന് ആ നമ്പറിൻ്റെ ലൊക്കേഷൻ ഒന്ന് അറിഞ്ഞ. അർജൻറ്റാ? ഓക്കെ ഡാ, ഒരു 5 മിനിറ്റിനകത്ത് അങ്ങോട്ട് വിളിക്കാം. ആ ശരിയടാ. എത്ര നാള് കൊണ്ട് അഭിയെ നിനക്ക് അറിയാം? ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം കൊണ്ട് ഇത്രത്തോളം നിങ്ങൾ അടുത്തോ? ഞാൻ ചോദിച്ചു കേട്ടില്ലേ, ഒരു വർഷം കൊണ്ട് ഇത്രത്തോളം നിങ്ങൾ അടുത്തോന്ന്? എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ചോദിക്കുന്നത് നടന്ന കാര്യങ്ങളല്ലേ. ആ അതുപോട്ടെ, നിങ്ങളിൽ ആരാ ആദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞത്? പറഞ്ഞോ, ഒരു കൗതുകം കൊണ്ട് ചോദിച്ചതാ. അബിയാ പറഞ്ഞത്. എന്നിട്ട് നീ അപ്പത്തന്നെ മറുപടി പറഞ്ഞോ, അതോ ആലോചിക്കാൻ സമയം എടുത്തോ? ചോദിച്ചു കേട്ടില്ലേ? കുറച്ചു ദിവസം കഴിഞ്ഞ ഞാൻ ഇഷ്ടമാന്ന് പറഞ്ഞത്. നീ എന്തിനാ അങ്ങനെ പറഞ്ഞേ? നിനക്ക് അവനെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞോടായിരുന്നോ? അതെങ്ങനെ നീ പറയും? ഒരു കോടീശ്വര പുത്രനല്ലേ ഇതിനെ കൈ കിട്ടിയത്?